അഖിലേന്ത്യാ സുന്നി ജമിയുത്തൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്ക മുസലിയർ ബലി ദിനത്തിൽ തർക്കങ്ങൾ പരിഹരിച്ച് സുന്നി ഐക്യത്തിന് തയ്യാറാണെന്ന് അറിയിക്കുകയുണ്ടായിരുന്നു ഒരുപക്ഷെ ഇത് സംഭവിച്ചാൽ മലബാറിൻ്റെ രാഷ്ട്രീയ തലവർ തന്നെ മാറുമെന്നതിൽ സംശയമില്ല ഒരുപക്ഷേ കേരളത്തിൻ്റെ മുഴുവനും കേരളത്തിൽ തന്നെ മുസ്ലിം സമുദായത്തിലെ പ്രബല വിഭാഗമായ സുന്നികളൊന്നിച്ചാൽ അതിനുണ്ടാകുന്ന സാമുദായിക ശക്തിയും നിസ്സാരമല്ല നടക്കുമോ സുന്നി ഐക്യം നമസ്കാരം ഞാൻ മനുജ മൈത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് സമസ്ത കേരള ജമിയുത്തൽ ഉലമയിൽ പിളർപ്പുണ്ടാകുന്നത് സമസ്തയിലെ മുസ്ലിം ലീഗിൻ്റെ അമിത സ്വാധീനത്തിനെതിരെ കാന്തപുരം ഉയർത്തിയ പരസ്യകലാപമാണ് സംഘടനയുടെ പിളർപ്പിലേക്ക് നയിച്ചത് ലീഗിൻ്റെ ബുദ്ധികേന്ദ്രവും ചലിപ്പിക്കുന്നതും മുജാഹിദ് വിഭാഗക്കാരാണെന്ന ആരോപണവും അന്ന് ഉന്നയിക്കപ്പെട്ടിരുന്നു ശരിയത്ത് വിവാദ വിവാദക്കാലത്ത് മുജാഹിദുകളുമായി വേദി പങ്കിട്ടെന്ന് ചൂണ്ടിക്കാട്ടി സമസ്ത നേതൃത്വത്തിനെതിരെയും കാന്തപുരം രംഗത്തു വന്നിരുന്നു പിളർപ്പിന് ശേഷം ഇ കെ എ പി വിഭാഗങ്ങളിലായെങ്കിലും ഇന്നും മുസ്ലിം സമുദായത്തിന്റെ പ്രബല ശക്തികൾ സുന്നികൾ തന്നെയാണ് പിളർപ്പിന് ശേഷം ബദ്ധവൈരികളെ പോലെയാണ് സുന്നികൾ പ്രവർത്തിച്ചിരുന്നത് പരസ്പരം നേരിട്ട സുന്നി പ്രവർത്തകർക്കിടയിൽ കൊലപാതകങ്ങൾ പോലും മരങ്ങേറിയ സംഭവങ്ങളുണ്ട് വിഭാഗവും പരസ്പരം പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും പിടിച്ചടക്കിയും എതിർവിഭാഗത്തിന് വിലക്കേർപ്പെടുത്തിയും സൃഷ്ടിച്ച കോലാഹലങ്ങൾ നിസാരമൊന്നുമല്ല ഇസ്ലാമിക പ്രഭാഷണത്തിന്റെ മറവിൽ മയക്ക് കെട്ടി ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് ഒരുപക്ഷെ കൈയും കണക്കുമില്ല പരസ്പരം കണ്ടാൽ ചിരിക്കാത്ത ഇവർ ഇന്ന് ഐക്യത്തെയും ലയനത്തെയും കുറിച്ച് ഗൗരവമായി സംസാരിക്കുന്നു എന്നത് ഇരു സംഘടനകളുടെയും അണികളെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സുന്നികൾ ഇ പി എ കെ വിഭാഗങ്ങളായി പിളർന്ന ശേഷം പല ഐക്യ ചർച്ചകൾ നടന്നെങ്കിലും പരാജയമായിരുന്നു ഫലം രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവിഭാഗം നേതാക്കളടങ്ങിയ എട്ടംഗ സമിതി പതിനൊന്ന് തവണയോഗം ചേർന്നെങ്കിലും പള്ളികളുടെയും സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥത തർക്കവും സംഘടനാ സ്ഥാനമാനങ്ങളും കല്ലുകടിയാവുകയായിരുന്നു ലയനത്തിലെ അണികൾ മാനസികമായി തയ്യാറായിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇതിന് അന്നവരും അറിയട്ടത് ഐക്യചർച്ചകളെ തള്ളുന്ന നിലപാടാണ് അന്ന് മുസ്ലിം ലീഗ് എടുത്തത് നിലവിൽ പള്ളി സ്ഥാപന തർക്കങ്ങൾ മിക്കതും പരിഹരിച്ചിട്ടുണ്ട് ഇരുവിഭാഗങ്ങളിലും തമ്മിലുള്ള ആദർശ ഭിന്നതകളുമില്ല പുതിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ യോജിക്കാവുന്ന മേഖലകളിലെല്ലാം ഒന്നിച്ചു നിൽക്കണമെന്ന അഭിപ്രായം മുസ്ലിം സംഘടനകൾക്കിടയിൽ ശക്തവുമാണ് പുത്തൻവാദികളെന്ന് ആരോപിക്കുന്ന മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളുമായി പോലും പൊതുവിഷയങ്ങളിൽ യോജിപ്പിന്റെ പാതയിൽ നീങ്ങണമെന്ന ധാരണ സുന്നി വിഭാഗങ്ങൾക്കിടയിലുണ്ട് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടത്തിയ മുസ്ലിം സംഘടനാ കോർഡിനേഷൻ യോഗത്തിൽ പതിനൊന്ന് മുസ്ലിം സംഘടനകളാണ് പങ്കെടുത്തത് കാന്തപുരം വിഭാഗത്തിന്റെ സാന്നിധ്യവും ഇതിൽ എടുത്തു പറയേണ്ട തന്നെയാണ് ഗുജറാത്ത് കലാപത്തിന് ശേഷമാണ് മുസ്ലിം സംഘടനകൾക്കിടയിലെ പരസ്പരം മത്സരമൊക്കെ കുറഞ്ഞു വരുന്നത് ഏക സിവിൽ കോഡിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആശയഭിന്നതകൾ മാറ്റിവെച്ച് പൊതു ആവശ്യത്തിന് ഒന്നാകണമെന്ന വികാരം ഇവർക്കിടയിൽ നിലവിൽ ശക്തമാണ് പിളരും തോറും വളരുമെന്നത് മാണി കോൺഗ്രസിന് മാത്രമല്ല സമസ്തയ്ക്കും കൂടി ബാധകമാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് ഒന്നിച്ചു നിന്ന കാലത്തേക്കാൾ വളർച്ച ഇരുവരും സമസ്തകളും പിളർപ്പിന് ശേഷം കൈവരിച്ചിട്ടുണ്ട് സംഘടന കെട്ടിറപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയിലെല്ലാം ഇവർ മുന്നേറി വിളർപ്പിന് തുടക്കം മുതൽ സംഘടനാ രംഗത്ത് കേഡർ സ്വഭാവത്തോടെ മുന്നോട്ടു പോകാൻ കാന്തപുരം വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ കേഡർ സ്വഭാവം കൈവരിച്ചില്ലെങ്കിലും അടുക്കും ചിട്ടയോടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ ഇ കെ സംസ്ഥയ്ക്കുമായി പിരിഞ്ഞു പോയവർ തിരിച്ചുവരട്ടെ എന്ന സമീപനം ഇ കെ വിഭാഗം നേതാക്കൾ മാറ്റിയിട്ടുണ്ട് പകരം വിട്ടുവീഴ്ചകളിച്ചാൻ തയ്യാറാണെന്ന സന്ദേശമാണ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ നൽകിയത് എ പി വിഭാഗത്തിന്റെ അസ്തിത്വം അംഗീകരിക്കാൻ ഇ കെ വിഭാഗം തയ്യാറായിട്ടുണ്ട് ഇരു സംഘടനകൾക്കും ഇടയിൽ ഇത് ഐക്യത്തിന്റെ പുതു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഉടൻ ഒന്നായില്ലെങ്കിലും യോജിപ്പിന്റെ പാത കൂടുതൽ വിശാലമാക്കുമെന്ന സന്ദേശം കൂടിയാണിത് ഇരുവിഭാഗം സംസ്ഥയുടെയും ഉന്നത നേതാക്കൾ ഐക്യത്തിനുള്ള ആഗ്രഹം മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിച്ചു തൊഴിച്ചാൽ ഔദ്യോഗിക ചർച്ചകളൊന്നും തുടങ്ങിയിട്ടില്ല അടുത്ത മുഷാവര യോഗത്തിൽ ഐക്യം ചർച്ച ചെയ്യാനാണ് ഇ കെ വിഭാഗത്തിന്റെ തീരുമാനം എന്നാൽ എ വിഭാഗം ചർച്ചയ്ക്കുള്ള സമയവും നിശ്ചയിച്ചിട്ടില്ല ഇരു സുന്നികളും തമ്മിലുള്ള ലയനം പൊടുന്നനെ സാധ്യമായില്ലെങ്കിലും പൊതുവിഷയങ്ങളിൽ ഐക്യപ്പെടാമെന്ന തീരുമാനം പോലും ഗുണകരമാവുമെന്നും കാന്തപുരം വിഭാഗത്തിന്റെ വോട്ടിന്റെ ഒരു പങ്ക് ലഭിച്ചാൽ മലബാറിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാമെന്നും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ കണക്കുകൂട്ടുന്നുമുണ്ട് അതേസമയം ഇരു സംഘടനകളും ഒന്നാമതിലൂടെ വിലപേശൽ ശക്തിയാകുമോ എന്ന ഭയവും ലീഗ് നേതാക്കൾക്കുണ്ട് കാലങ്ങളായി ലീഗിന്റെ വോട്ടു ബാങ്കായി നിലകൊള്ളുന്ന ഇക വിഭാഗം സുന്നി നേതൃത്വം അടുത്തിടെയായി അല്പം അകലം പാലിക്കുന്നുണ്ടെന്നത് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കണം സമസ്തയാണ് വലുത് ലീഗല്ലെന്ന സന്ദേശം പ്രസിഡന്റ് ജിഫ്രി മുത്തിക്കോയ തങ്ങൾ പല സന്ദർഭങ്ങളിലായി പരോക്ഷമായി അണികൾക്ക് നൽകിയിട്ടുമുണ്ട് തുടർച്ചയായി രണ്ടു തവണ അധികാരത്തിൽ നിന്ന് പുറത്തായതോടെ സാമുദായിക സംഘടനകളിൽ നിന്നുള്ള അസ്വാരസ്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ ലീഗിന് കഴിയുന്നില്ല എല്ലാ കാലത്തും ലീഗിനെ നിരുബാധികം പിന്തുണച്ച് മുന്നോട്ട് പോവേണ്ടെന്ന അഭിപ്രായം ഇക സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ മറുവശത്ത് കാന്തപുരം എ പി വിഭാഗം ഇടതുമായി ചേർന്നു പോകുന്ന നിലപാടിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഏക സിവിൽ കോഡിൽ ഇടതുപക്ഷം മുൻപ് സ്വീകരിച്ച നയങ്ങളെ കാന്തപുരം വിഭാഗം യുവ നേതൃത്വമൊക്കെ പരസ്യമായി വിമർശിച്ചിട്ടുമുണ്ട് റിസാലിയുടെ മുഖലേഖനം എസ് എഫ് ഐയെ രൂക്ഷമായി വിമർശിക്കുകയാണ് എല്ലാ കാലത്തും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായി സ്ഥിരം വോട്ട് ബാങ്കായി നിലകൊള്ളാൻ താല്പര്യമില്ലെന്ന സന്ദേശമാണ് വിഭാഗം സംസ്ഥാന നേതാക്കളും നൽകുന്നത് ഇതുതന്നെയാണ് ഐക്യത്തിന് മധ്യസ്ഥത വഹിക്കുന്നതിൽ നിന്നും ലീഗിനെ പിന്നാക്കം വലിക്കുന്നത് സമസ്തയുടെ ചരിത്രത്തിൽ ോളം ഐക്യപ്പെടുത്തുകൾ ഉണ്ടായിട്ടില്ല എന്നാൽ മാറിയ കാലവും ദേശീയ രാഷ്ട്രീയം മാറിയ ഘട്ടത്തിലെ ഐക്യത്തിന്റെ പ്രസക്തിയും സുന്നികളുടെ പ്രബലരെ ഒരുമിപ്പിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവുന്നതല്ല